ഓം ശ്രീ മഹാഗണപതേ നമഃ. ജ്യോതിഷ സംഗീതയാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയൻ തൽപ്പം. ആഗസ്റ്റ് 24 നീചപങ്ക രാജയോഗം അനുഭവിക്കാൻ പോകുന്ന 9 രാശി നാളുകാരുടെ ജ്യോതിഷഫലമാണ് പറയാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആഗസ്റ്റ് 24 ശുക്രൻ കന്നിരാശിയിൽ പകരും. ചിങ്ങം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന ശുക്രൻ ആഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 17 വരെ കന്നിരാശിയിൽ, നീചരാശിയിലാണെങ്കിലും ഭംഗം സംഭവിച്ച് നീചഭംഗ രാജയോഗം അനുഭവിക്കും. ഈ 9 രാശി നാളുകാർക്ക് ഇനി മുതൽ ഗുണപ്രദമായ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. നീചത്തിൽ നിന്നും ഭംഗം സംഭവിച്ച് ഉച്ചബലത്തിൻ്റെ ഗുണം അനുഭവിക്കും. ഉച്ചബലം കൂടുമ്പോൾ എല്ലാ രാശി നാളുകാർക്കും ദോഷമുള്ളവർക്ക് ദോഷം കുറയുകയും ഗുണമുള്ളവർക്ക് ഇരട്ടി ഗുണം ഉണ്ടാവുകയും ചെയ്യും. ബുധൻ്റെ സ്വക്ഷേത്ര രാശിയായതിനാൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിനും മറ്റെല്ലാ വിദ്യ അഭ്യസിക്കുന്നവർക്കും കൂടുതൽ പ്രയോജനകരവും പരീക്ഷയെല്ലാം എഴുതിയവർക്ക് വിജയസാധ്യത കൂടുതലാണ്. ശുക്രൻ 3 രാശി നാളുകൾ ഒഴികെ മറ്റെല്ലാ നക്ഷത്രക്കാർക്കും രാശിയുടെ ഭാവസ്ഥിതിക്കനുസരിച്ച് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. വിവാഹം, കുടുംബം, കൃഷി, കന്നുകാലികൾ, ദാമ്പത്യബന്ധം, വിദേശ തൊഴിൽ എന്നീ കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ പ്രയോജനകരമായി ഭവിക്കും. ജീവിതത്തിൽ ഈ കാലയളവിൽ ഉയർച്ചയും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും കൈവരിക്കാൻ സാധിക്കും. ഓരോരോ രാശി നാളുകാർക്കും പ്രത്യേകം പ്രത്യേകം ഗുണാനുഭവങ്ങളാണ് അനുഭവയോഗ്യമായി തീരുക. കലാപരമായി കഴിവുള്ളവർക്കും കലാപരമായ നേട്ടങ്ങളുണ്ടാകും. ഭൂമിയിടപാട്, വാഹനം, മറ്റ് തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം ഗുണമുണ്ടാകുന്ന കാലമാണ്. ജാതകത്തിൽ നല്ല ദശാവഹാര കാലഘട്ടവും ശുഭസ്ഥിതിയും ഉണ്ടെങ്കിൽ ഈ ഗോചരഫലം പൂർണ്ണമായും അനുഭവയോഗ്യമായി തീരും. മുമ്പ് കിട്ടാത്ത സാമ്പത്തികവും വീട്, സ്ഥലം എന്നിവ നഷ്ടപ്പെട്ടവർക്കും തൊഴിൽ എന്നിവ നേടാൻ സാധിക്കും. ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം എല്ലാ നക്ഷത്രക്കാർക്കും ഈ 9 രാശി നാളുകാർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയും കൂടാതെ ഓരോ രാശി നാടുകാർക്കും അതാതിൻ്റെ കൂറിൽ നിന്നും പ്രത്യേകം പ്രത്യേകം ഗുണാനുഭവങ്ങളും ഉണ്ടാകും. ഏതൊക്കെ രാശി നാളുകാരാണ് എന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് കാർത്തിക, മുക്കാല്, രോഹിണി, മകീര്യമര, എടവക്കൂർ. എടവക്കൂറുകാർക്ക് 5 കൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുക. മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ, അവരുടെ വിദ്യാഭ്യാസമോ തൊഴിൽപരമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ അനുകൂലമായി തീരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി പല രീതിയിലും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക നേട്ടം വന്നു ചേരാൻ സാധ്യതയുമുണ്ട്. തൊഴിൽപരമായിട്ടാണെങ്കിലും സ്ഥാനഗുണവും മറ്റ് കൃഷിപരമായിട്ടാണെങ്കിലും നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. മകീര്യം, അര, തിരുവാതിര, പുണർദ മുക്കാൽ, മിഥുനക്കൂറാണ്. മിഥുനക്കൂറുകാർക്ക് 4 കൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുക. മുമ്പ് നഷ്ടപ്പെട്ട പ്രതാപശക്തിയെല്ലാം വീണ്ടെടുക്കാൻ സാധിക്കും. ബന്ധുക്കളുമായി നല്ല സൗഹൃദങ്ങളും നേട്ടങ്ങളും ഏതെങ്കിലും തരത്തിൽ സ്വത്തോ മറ്റോ കൈവരിക്കാനും സാധിക്കും. പൊതുജനങ്ങളുമായി നല്ല സൗഹൃദങ്ങളും ഉണ്ടാകും. വീട് പണിയെല്ലാം മുടങ്ങിക്കിടക്കുന്നവർക്ക് വീട് പണി ആരംഭിക്കാനും ഇനി പുതിയ വീട്ടിലേക്കുള്ള
ഗൃഹാരംഭ പ്രവേശന ആദ്യ കർമ്മങ്ങൾക്കെല്ലാം അനുഭവയോഗ്യമായിത്തീരും. പുണർദങ്കാല് പൂയ്യം ആയില്യം കർക്കിടക കൂറുകാർക്ക് മൂന്നാം കൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂല സ്ഥിതി ഉണ്ടാവും. സഹോദര ബന്ധുക്കളിൽ നിന്നും സന്തോഷകരമായ അനുഭവങ്ങളും സഹായങ്ങളും ഉല്ലാസയാത്ര എന്നിവയ്ക്കെല്ലാം സാധിക്കുന്ന കാലമാണ്. പറയുന്ന വാക്കുകൾ മറ്റുള്ളവർ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും. തൊഴിൽപരമായിട്ട് സ്ഥാനഗുണവും സർക്കാർ നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. പല ആരോപണങ്ങളും അപവാദങ്ങളും പെട്ടവർക്ക് അതൊക്കെ മാറി തെളിഞ്ഞു വരുന്നതാണ്. ദോഷങ്ങളെ നല്ല രീതിയിൽ രമ്യതയിൽ എത്തിച്ചേരാനും നല്ല വാക്കുകൾ കേൾക്കാനും സാധിക്കും. സാമ്പത്തിക നേട്ടവും ഗൃഹത്തിൽ ധനധാന്യ ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. മകം പൂരം ഉത്രങ്കാല് ചിങ്ങക്കൂറുകാർക്ക് രണ്ടാം കൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. കുടുംബസുഖമുണ്ടാവും. കുടുംബത്തിൽ നിന്നുള്ള സ്വത്തോ മറ്റോ നേടാനും സാധിക്കും. ക്രയവിക്രയം ചെയ്യുന്നവർക്ക് നല്ല നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക ലാഭവും ഗൃഹത്തിൽ ധനധാന്യ ലാഭവും എല്ലാം ഉണ്ടാകുന്ന കാലമാണ്. സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ബഹുമതിയോ അംഗീകാരമോ സ്ഥാനഗുണമോ സാമ്പത്തിക നേട്ടമോ എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. ഉത്രം മുക്കാലത്തം ചിത്രാര കന്നിക്കൂറുകാർക്ക് ലഗ്നക്കൂറിലാണ്, അതായത് ഒന്നാം കൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുക. ഉറക്കില്ലാത്തവർക്ക് നല്ല ഉറക്ക് കിട്ടുക. നല്ല ഭക്ഷണത്തിന് വായിക്ക് രുചിയിലുണ്ടാവും. സാമ്പത്തിക നേട്ടം ഉണ്ടാകും. കുടുംബസുഖവും പങ്കാളിയിൽ നിന്നുള്ള സന്തോഷകരമായ അനുഭവങ്ങളും നേട്ടങ്ങളും വിവാഹ തടസ്സമുള്ളവർക്ക് വിവാഹത്തിന് അനുകൂല സ്ഥിതിയും തെറ്റിപ്പിരിഞ്ഞവർക്ക് സ്വരച്ചേർച്ചയും പിണക്കമുള്ളവർക്ക് പിണക്കെല്ലാം മാറി രമ്യതയിൽ എത്തിച്ചേരുകയും വിവാഹ തടസ്സം വന്നവർക്ക് വിവാഹത്തിന് അനുകൂല സ്ഥിതി ഉണ്ടാവും. വിവാഹം കഴിക്കാനുള്ള സന്ദർഭമെല്ലാം വന്നു ചേരും. തൊഴിൽപരമായി പുറത്ത് വിദേശത്ത് പോകുന്നവർക്ക് ഇത് അനുകൂല സ്ഥിതിയാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. തൻ്റെ കഴിവ് കൊണ്ട് തന്നെ എല്ലാ നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. ഈ കാലയളവിൽ നല്ല ഉത്സാഹവും ചുറുചുറുക്കും മനസ്സന്തോഷവും കൈവരിക്കും. ചിത്രാര ചോതി വിശാഖമുക്കാല് തുലാക്കൂറിന് പന്ത്രണ്ടാം കൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. ചെലവുകൾ വളരെ കുറയും. കാര്യഗുണമുണ്ടാവും. തൊഴിൽപരമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ ചെയ്യാൻ ഉദ്ദേശിച്ച് തടസ്സമുള്ളവർക്ക് തടസ്സമെല്ലാം മാറി കാര്യഗുണമുണ്ടാവും. ഭൂമിയിൽ നിന്നുള്ള നേട്ടവും ഭൂമി ലാഭം സ്വത്ത് ഭാഗം വയ്ക്കാൻ ഉദ്ദേശിച്ചവർക്ക് ഈ കാലയളവിൽ ക്രയവിക്രയം നടക്കുകയും സ്വത്ത് അല്ല വീടോ അധീനതയിൽ വന്നു ചേരും. വാഹനം വാങ്ങാൻ ഉദ്ദേശിച്ചവർക്ക് വാഹന ലാഭമുണ്ടാകും. സാമ്പത്തിക നേട്ടവും ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലവും കൂടിയാണ്. വിശാഖം കാല് അനിഴം തൃക്കേട്ടക പതിനൊന്നാം കൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. നല്ല നല്ല ഭക്ഷണം കഴിക്കാനുള്ള സന്ദർഭമെല്ലാം ഉണ്ടാകും. ബന്ധുക്കളുമായി സൗഹൃദങ്ങൾ സ്ഥാപിക്കും. ബന്ധുഗുണമുണ്ടാകും. സാമ്പത്തിക ലബ്ധിയും ഗൃഹത്തിൽ ധനധാന്യ ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്ക് അനുകൂല സ്ഥിതി ഉണ്ടാവും. വിദേശത്ത് ജോലി ചെയ്യുന്ന പങ്കാളിയുടെ അടുത്ത് പോകാനും അവിടെ താമസിക്കാൻ ശ്രമിക്കുന്നവർക്ക് പോകാനുള്ള സന്ദർഭവും ഒരുമിച്ച് ജീവിക്കാനുള്ള സന്ദർഭമെല്ലാം വന്നു ചേരും. എല്ലാ കാര്യങ്ങൾക്കും അനുകൂല സ്ഥിതിയും ഉണ്ടാകും. ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം വര മകരക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്താണ്. ഒമ്പതാം കൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. പങ്കാളിയിൽ നിന്നുള്ള ഭാഗ്യഗുണമുണ്ടാവും. അവർക്ക് തൊഴിലോ മറ്റ് സാമ്പത്തികപരമായിട്ടോ കിട്ടാനുള്ളവർക്ക് അത് നേടാൻ സാധിക്കും. കുടുംബത്തിൽ നല്ല സന്തോഷകരമായ അനുഭവങ്ങളും കുടുംബസുഖവും ഉണ്ടാകും. ഈശ്വരാധീനം കൂടുതൽ ചിന്തയുണ്ടാവും. ധർമ്മചിന്തയും ഈശ്വരഗുണവും ഉണ്ടാകും. ക്ഷേത്രങ്ങളിലൂടെ സന്ദർശനവും സന്തോഷകരമായിട്ടുള്ള ഉല്ലാസ ആധ്യാത്മിക ചിന്തയും കൂടുതൽ വന്നു ചേരുന്ന ഒരു കാലവും കൂടിയാണ്
മകരക്കൂറുകാർക്ക്. അവിട്ടം വരച്ചധികം പൂരിട്ടാതി മുക്കാൽ കുംഭക്കൂറുകാർക്ക് എട്ടാംകൂറിലാണ്, അഷ്ടമക്കൂറിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. മോശപ്പെട്ട അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന ഒരു കാലവും കൂടിയാണ്. ഗൃഹത്തിൽ ധനധാന്യ ലാഭവും ദാമ്പത്യ സുഖവും പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിൽ നേട്ടവും എല്ലാം ഉണ്ടാകും. സാമ്പത്തികപരമായിട്ട് പലതരത്തിലും വരുമാനവും പ്രതീക്ഷിക്കാവുന്നതാണ്. പല ശാരീരിക പ്രയാസങ്ങളിലും ഉള്ളവർക്ക് ദേഹസുഖവും ഉണ്ടാകും. തൊഴിൽപരമായിട്ട് തടസ്സം വന്നവർക്ക് ആ തൊഴിൽ വീണ്ടും ചെയ്യാനും തടസ്സം മാറി തൊഴിൽ ചെയ്യാനുള്ള സന്ദർഭം വന്നു ചേരും. എല്ലാ തരത്തിലും ഈ നീചപങ്കരാജയോഗം എല്ലാ രാശിനാളുകാർക്കും ദോഷമുള്ളവർക്ക് ദോഷം ചെയ്യാത്ത സമയവും ദോഷം കുറയുന്ന കാലവും ഗുണമുള്ളവർക്ക് കൂടുതൽ ഗുണഫലവും അനുഭവിക്കാനുള്ള ഒരു കാലവും കൂടിയാണ് ഈ ശുക്രൻ കന്നിരാശിയിലേക്കുള്ള നീചപങ്കരാജയോഗപ്രദമായി സഞ്ചരിക്കാൻ പോകുന്നത്. 2024 ആഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 17 വരെയുള്ള ഈ കാലയളവിൽ ശുക്രൻ്റെ സഞ്ചാരം ഈ 9 രാശി നാളുകാർക്കും കൂടുതൽ പ്രയോജനകരമായി ഭവിക്കുന്ന കാലമാണ്. ജാതകത്തിൽ നല്ല ദശയും അപഹാരവും ശുഭസ്ഥിതിയും ഉണ്ടെങ്കിൽ പറയുന്ന ഫലാനുഭവങ്ങൾ പൂർണ്ണമായും അനുഭവയോഗ്യമായി തീരും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി. നമസ്കാരം.